ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഫീഖ് വടക്കാങ്ങര. നമ്മൾ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഇപ്പോൾ എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് കപ്പാസിറ്റൻസ് തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഡക്ടർ എന്നുള്ള ഒരു കമ്പോണൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇലക്ട്രോണിക്സിലെ ചെറിയൊരു കാര്യം കൂടി കുറേ പറയാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകളെ കമൻറ്റിൽ ചോദിച്ചിരുന്നു, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസ് എടുക്കാമോ എന്നല്ല, അങ്ങനെ പല കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇൻഡക്ടർ കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ, ട്രാൻസിസ്റ്റർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതുപോലെ ഐ സി, ഇലക്ട്രോ മാഗ്നറ്റിക് റിലേകൾ, സ്പീക്കർ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം, ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന കമ്പോണൻറ്റുകളെ കുറിച്ചെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകണം. അത് ബേസിക് മുതലേക്ക്, ഇപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ചോ ഒരു ഐ സിയെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാവില്ല. അതേസമയം നമ്മൾ ഈ റെസിസ്റ്റർ, കപ്പാസിറ്റർ ഇങ്ങനെ തുടങ്ങിയ ചെറിയ കമ്പോണൻസിൽ നിന്ന് അങ്ങനെ പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതൊരു ഓർഡറിൽ അങ്ങനെ പറഞ്ഞു പോരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പറയുന്നതെല്ലാം ഇലക്ട്രോണിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഏറ്റവും അടിത്തറയാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരു വൈഡായിട്ടുള്ള, വളരെയധികം വൈഡായിട്ടുള്ളൊരു മേഖലയാണ്. അതായത് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ തന്നെ നമുക്കറിയാം, അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇലക്ട്രോണിക്സ് മേഖല. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കിയാൽ മതി. മൊബൈൽ ഫോണ് കണ്ടുപിടിച്ച മാർട്ടിൻ കുപ്പ്, ഇത് കണ്ടുപിടിച്ച അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ടെക്നോളജി തന്നെ, ആ ടെക്നോളജിയുടെ തുടക്കം മുതൽക്ക് ആ ടെക്നോളജി അതിൻ്റെ ഏറ്റവും ഒരു പീക്ക് ലെവലിൽ എത്തിയത് വരെയുള്ള അവസ്ഥകൾ കണ്ടിട്ടുള്ള ഒരേ ഒരു സയൻറ്റിസ്റ്റ് ചിലപ്പോൾ ഇദ്ദേഹം തന്നെ ആയിരിക്കും. കാരണം അദ്ദേഹം ആദ്യം കണ്ടുപിടിച്ച മൊബൈൽ ഫോണ് ഏകദേശം 5-6 kg ഒക്കെ വെയിറ്റ് ഉള്ളതാണ്. മൊബൈൽ ഫോണായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ വന്ന ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണ് തന്നെ 5 kg വെയിറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഫോൺ ഏറ്റവും മൈക്രോ ആയിട്ടുള്ള ഫോണുകളാണ്. പോരാത്തതിന് ഈ ഫോണിൽ നമുക്ക് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും, ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാവുന്ന ഫീച്ചേഴ്സിൻ്റെ അപ്പുറമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഓരോ മൊബൈൽ ഫോണുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയുമുള്ള ടെക്നോളജി മാറിയതെല്ലാം ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകളിൽ വന്ന മാറ്റങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും ഉള്ളത് ഈ കപ്പാസിറ്ററും റെസിസ്റ്ററും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിലെ ഉപരി ഐ സി എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ട്. ആ കമ്പോണൻറ്റിൽ വരുത്തിയ ഒരുപാട് മാറ്റങ്ങൾ, ഇങ്ങനെ കുറേ ടെക്നോളജി വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് പെട്ടെന്ന് നമുക്ക് പഠിച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ നമുക്ക് ബേസിക് മുതൽക്ക് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് തുടങ്ങിയിട്ട് പറ്റാവുന്നിടത്തോളം നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കമ്പോണൻറ്റുകൾ തന്നെ, കപ്പാസിറ്റർ ആണെങ്കിലും റെസിസ്റ്റർ ആണെങ്കിലും, അതിൻ്റെയൊക്കെ ചെറിയ പോർഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ നോക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് ചെക്ക് ചെയ്യണതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കമ്പോണൻറ്റുകൾ ചെക്കിംഗ് എല്ലാം നമുക്ക് ലാസ്റ്റിൽ, എല്ലാ കമ്പോണൻസും പറഞ്ഞതിന് ശേഷം അതിൻ്റെ മൾട്ടിമീറ്റർ ഉപയോഗിക്കേണ്ടത് പഠിക്കാനുണ്ട്. അതിനുശേഷം ഓരോ കമ്പോണൻ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കമ്പോണൻറ്റ് ചെക്ക് ചെയ്യുന്നത് പഠിക്കുന്നതോട് കൂടി തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയും ഒരുമിച്ച് ചെയ്താലാണ് എനിക്ക് ആ കമ്പോണൻറ്റിനെ കുറിച്ച് ശരിക്കൊരു ധാരണ ഉണ്ടാവുക. അതായത് ഈ കമ്പോണൻറ്റുകളെല്ലാം ഓരോ സർക്യൂട്ടുകളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുണ്ടാവുക. അപ്പോൾ അതും കമ്പോണൻറ്റിൻ്റെ ചെക്കിങ്ങിൻ്റെ ഭാഗമെല്ലാം നമുക്ക് ലാസ്റ്റിൽ ഒരുമിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ പഠിക്കുന്നത് ഇൻഡക്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇൻഡക്ടർ എന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് നോക്കാം. കപ്പാസിറ്ററിനെയും റെസിസ്റ്ററിനെയും ഒക്കെ പോലെ തന്നെ രണ്ട് ലെഗുകളുള്ള, രണ്ട് ലീഡുകളുള്ള ഒരു കമ്പോണൻ്റാണ് ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെമ്പ് കമ്പി ചുറ്റി വെച്ച് കഴിഞ്ഞാലുള്ള എന്താണ് ഉണ്ടാവുക, അത് തന്നെയാണ് ഒരു ഇൻഡക്ടർ. ഒരു കമ്പി എടുത്തു വെറുതെ ഒന്ന് ചുറ്റി വെച്ചു, ആ ചുറ്റി വെച്ചതാണ് ഇൻഡക്ടർ. പക്ഷേ ഇതിങ്ങനെ ചുറ്റി വെച്ചാൽ തന്നെ അതിന് ഒരുപാട് പ്രത്യേകതകൾ വരുന്നുണ്ട്. ഒരു കപ്പാസിറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷനുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. കപ്പാസിറ്റർ പറഞ്ഞ പോലെ തന്നെ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഇതിലുണ്ട്. അതുകൂടാതെ ഒരു കപ്പാസിറ്റർ എ സി സിഗ്നലുകളെ കടത്തിവിടുകയും ഡി സിയെ തടഞ്ഞു നിർത്തുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇവിടെ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡി സിയെ ഇത് കടത്തിവിടും, എന്നാൽ എ സിയെ ഇത് ബ്ലോക്ക് ചെയ്യും. എ സിയെ പൂർണ്ണമായിട്ടും കടത്തിവിടില്ല. അപ്പോൾ ചില എ സി എസ് കടത്തിവിടും, ചില എ സിയെ കടത്തിവിടില്ല. അതായത് ഇപ്പോൾ ഒരു നമ്മൾ 5 volt എ സി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചില ഇൻഡക്ടറുകൾ അതിൽ നിന്ന് 2 volt കടത്തിവിടും, ബാക്കി കടത്തിവിടില്ല. അങ്ങനെ കടത്തിവിടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡക്ടറിൻ്റെ അളവിനെയും വരുന്ന എ സിയുടെ ഫ്രീക്വൻസിക്കും ഒക്കെ അനുസരിച്ചാണ് വരിക. അപ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, കപ്പാസിറ്റർ എ സിയെ കടത്തിവിടും, ഡി സിയെ തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എ സിയെയും കപ്പാസിറ്റർ കടത്തിവിടില്ല. കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനും ആ വരുന്ന എ സിയുടെ ഫ്രീക്വൻസിക്കും ഒക്കെ അനുസരിച്ച് കടത്തിവിടുന്നതിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും. അതിനെക്കുറിച്ച് നമുക്ക് അവസാനത്തിൽ സർക്യൂട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ നമ്മളിപ്പോൾ ഒരു ഡി സി സപ്ലൈയാണ് കൊടുക്കുന്നതെങ്കിൽ ആ സപ്ലൈനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറൊരു ചെമ്പ് കമ്പി മാത്രമാണ്. ആ ചെമ്പ് കമ്പിയിലൂടെ ആ സപ്ലൈ അങ്ങനെ പാസ് ചെയ്ത് പോയിക്കോളും. എന്നാൽ നമ്മളൊരു എ സി സപ്ലൈ കൊടുക്കുന്ന സമയത്ത് എ സിക്ക്
എ സി ആയിട്ടുള്ള എ സി സിഗ്നലുകളെല്ലാം, അതായത് വേരിയേഷൻസുള്ള ഫ്രീക്വൻസിയുള്ള ഏത് സിഗ്നലുകളാണെങ്കിലും അത് ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇത് അന്തരീക്ഷത്തിലേക്ക്, ഇതിൽ നിന്ന് കുറഞ്ഞ അളവിൽ അന്തരീക്ഷത്തിലേക്ക് എനർജി അങ്ങനെ വികിരണം ചെയ്യപ്പെടും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മളെ വീടുകളിലേക്ക് വരുന്ന സപ്ലൈകൾ, വയറിങ്ങിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സപ്ലൈ ഉണ്ട്, എ സി സപ്ലൈ ആണ് അത്. പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോകുന്നതിൽ നിന്നും പുറത്തേക്ക് കുറഞ്ഞ അളവിൽ എനർജി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ വീട്ടിലുള്ള എ സിയുടെ ഫ്രീക്വൻസി വളരെ കുറവാണ്, ഒരു 50 Hz ഫ്രീക്വൻസിയുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന റേഡിയേഷൻ വഴി വന്നുകൊണ്ടിരിക്കുന്ന സിഗ്നലിൻ്റെ അളവ് വളരെയധികം കുറവാണ്. നമുക്കത് പ്രത്യക്ഷത്തിൽ അത് നമുക്ക് അറിയാൻ കഴിയില്ല. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്ററുകളൊക്കെ ഉണ്ട്, ലൈൻ ടെസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റർ മേടിക്കാൻ കിട്ടും. ആ ടെസ്റ്റർ ജസ്റ്റ് ചുമരുമ്പോൾ വെച്ചാൽ മതി, ആ പൈപ്പ് ഉള്ളിലൂടെ വയറിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ തന്നെ നമുക്ക് ആ ടെസ്റ്റർ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. നമുക്ക് സർക്യൂട്ടുകൾ പറയുന്ന സമയത്ത് അത് അങ്ങനത്തെ ഒരു സർക്യൂട്ട് നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും എ സി സപ്ലൈ ഏതെങ്കിലും ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറഞ്ഞ അളവിൽ അന്തരീക്ഷത്തിലേക്ക് സിഗ്നലുകൾ വികിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊരു എ സി ഇവിടെ കൊടുത്തു, എ സി സപ്ലൈ ഇതിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് കുറേ സിഗ്നലുകൾ വരും, റേഡിയേഷൻസ് വരും. ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള കിരണങ്ങൾ, റേഡിയോ സിഗ്നലുകൾ ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ തട്ടിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ വൈദ്യുതി ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ മൊബൈൽ ഫോണിനെ മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മളെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആ സിഗ്നലിനെ അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് റേഡിയോ സിഗ്നൽസാക്കി മാറ്റിയിട്ട് അതിനെ അന്തരീക്ഷത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അത് ടവർ വഴിയൊക്കെ അതിൻ്റെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അതുവഴിയൊക്കെ കടന്നുപോയി ലാസ്റ്റ് മറ്റാളുടെ, നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത്, അവരുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ മൊബൈൽ ഫോൺ ചെയ്യുന്നത് ആ വരുന്ന റേഡിയോ സിഗ്നലിനെ സ്വീകരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയാണ്. ആ ഇലക്ട്രിക്കൽ സിഗ്നൽ വെച്ചിട്ടാണ് പിന്നെ അവർക്ക് നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തുള്ള ആൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് റേഡിയോയിലൊക്കെ അറിയാം, ഒരു ആൻറ്റിനയാണ് വെക്കുന്നത്, ഒരു ആൻറ്റിനാണ്ട് ഒരു കമ്പി, ഒരു പൈപ്പ് മെറ്റൽ പൈപ്പാട് വെക്കും, ആ മെറ്റൽ പൈപ്പിൽ തട്ടുന്ന റേഡിയോ വേവ്സിനെയാണ് അത് ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റി ആ സിഗ്നൽ വെച്ചിട്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇതിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വന്ന ഈ റേഡിയോ സിഗ്നൽസ് ഇവിടെ തന്നെയുള്ള കമ്പി ചുറ്റിൽ, ഇപ്പോൾ ഇവിടുന്ന് വന്ന റേഡിയോ സിഗ്നൽ തൊട്ടടുത്ത കമ്പി ചുറ്റിൽ തട്ടാം. ഈ കമ്പി ചുറ്റിൽ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോണിക് സിഗ്നൽ അവിടെ ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സിഗ്നൽ പോകുന്ന സമയത്ത് ഇവിടെ ഒരു മാഗ്നറ്റിക് വേവ് ഉണ്ടായി, അതിൽ നിന്നുണ്ടായ റേഡിയേഷൻ വഴി ഉണ്ടായ സിഗ്നൽ ഇവിടെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നേരെ ഓപ്പോസിറ്റിലായിരിക്കും. അതായത് നമ്മളിവിടെ ഒരു 10 V കൊടുത്തു അങ്ങോട്ട്, ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്തത് 2 V എന്ന് കരുതുക, 10 V അങ്ങോട്ട് പോരുന്നുണ്ട്, ഓപ്പോസിറ്റിൽ 2 V ഇങ്ങോട്ട് വന്നു, രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 8 V ആയിരിക്കും നമുക്ക് ഇപ്പുറത്ത് കിട്ടുക. എ സിയെ പൂർണ്ണമായിട്ടും കടത്തിവിടില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ ഉപയോഗം ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, ഇങ്ങനെ തടഞ്ഞു നിർത്താൻ എന്നുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇതിനെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ കപ്പാസിറ്ററുകൾ പറഞ്ഞ പോലെ തന്നെ റെസനൻസ് സർക്യൂട്ട് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് എന്നൊക്കെ പറയും. ഈ റേഡിയോകളിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ പോലത്തെ സിഗ്നലുകൾ റിസീവ് ചെയ്യുന്ന ഡിവൈസുകളിൽ സിഗ്നലുകളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ 10 V കൊടുത്തു, 8 V അവിടെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഈ കൊടുക്കുന്ന ഫ്രീക്വൻസിക്കും ആ കമ്പിച്ചുറ്റിൻ്റെ അളവിനനുസരിച്ച് മാത്രമായിരിക്കും അതിലൂടെ എത്ര വോൾട്ടേജ് കടന്നു പോകണം, ഏതൊക്കെ സിഗ്നൽ കടന്നു പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അതൊക്കെ നമുക്ക് സർക്യൂട്ട് വെച്ചിട്ട് പറയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വന്നോളൂ. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു കമ്പിച്ചുറ്റാണ്, ഒരു ചെമ്പ് കമ്പിയെ ചുറ്റി വെച്ചതിനെയാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അളവ്, ഇതിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയും, നമ്മൾ കപ്പാസിറ്ററിൻ്റെ അതിന് ചാർജും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ പോലെ ഇൻഡക്ടറിൻ്റെ കഴിവിനെ നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹെൻറി എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റ്. ഹെൻറി HE എന്നുള്ള ലെറ്റർ കൊണ്ട് അതിനെ സൂചിപ്പിക്കും. നമുക്ക് മില്ലി ഹെൻറിയിലും മൈക്രോ ഹെൻറിയിലും ഒക്കെയുള്ള ഇൻഡക്ടറുകളൊക്കെ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും 3 ഇൻഡക്ടേഴ്സാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് വെറുതെ ഇങ്ങനെ കമ്പിനെ ചുറ്റി വെച്ചതാണെങ്കിൽ അതിനെ എയർ കോർ ഇൻഡക്ടർ എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു റേഡിയോ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാൻ കുറേ ചെമ്പ് കമ്പി വെറുതെ ചുറ്റിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല, വെറുതെ കമ്പി ചുറ്റി വെച്ചതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എയർ കോർ എന്നുള്ളതാണ് പറയുന്നത്, ഇത് അതിൻ്റെ സിമ്പൽ തന്നെയാണ്. ഇനി ഇതൊരു ഇരുമ്പിൻ്റെ മുകളിലാണ് ചുറ്റി വെച്ചത് എന്നുണ്ടെങ്കിൽ അതിനെ അയൺ കോർ എന്ന് പറയും. ഇരുമ്പിൻ്റെ മുകളിൽ ചുറ്റി വെച്ചതിന് അയൺ കോർ എന്ന് പറയും. ഈ തരത്തിലുള്ളതാണ് അതിൻ്റെ സിമ്പൽ. ഇനി ഇത് ഫെറൈറ്റ് അല്ലെങ്കിൽ പൗഡേർഡ് ഫെറൈറ്റിലൊക്കെയാണ് ഇത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിമ്പൽ ഇങ്ങനെ ഡോട്ടേഡ് ലൈൻ ആയിരിക്കും. ഇതിനെ ഫെറൈറ്റ് കോർ എന്ന് പറയും. നമ്മൾ സാധാരണ ഒരു
പവർ സപ്ലൈ പോലത്തെ ഡിവൈസുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഫെറൈറ്റ് കോർ ഇൻഡക്ടറുകൾ കൂടുതലായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഓരോന്നിൻ്റെയും പിന്നെ ഫ്രീക്വൻസികൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അയൺ കോർ ആണെന്നുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസീസൊക്കെ കൈകാര്യം ചെയ്യാൻ അയൺ കോർ ആണ് ഏറ്റവും ബെറ്റർ. അതായത് ലോ ഫ്രീക്വൻസീസ് കൈകാര്യം ചെയ്യാണ്ട് സർക്യൂട്ടുകളിലൊക്കെ അയൺ കോറുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഫെറൈറ്റ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഹെഡ്സ് റേഞ്ചിലൊക്കെയുള്ള കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഫ്രീക്വൻസികൾ കൈകാര്യം ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ഫെറൈറ്റ് കോറുകൾ ഉപയോഗിക്കുക. എയർ കോർ ആണെന്നുണ്ടെങ്കിൽ മെഗാ ജിഗാ ഹെഡ്സ് ലെവലൊക്കെ ഹൈ ഫ്രീക്വൻസി ലെവലുകളിലാണ് എയർ കോറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പവർ സപ്ലൈകളിൽ പ്രധാനമായിട്ടും ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഫെറൈറ്റ് കോർ ഇൻഡക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അതവിടെ ഉപയോഗിക്കുന്നത് ശരിക്കും ഫിൽറ്ററിങ് എന്നുള്ള പർപ്പസിനാണ്. നമ്മൾ നേരത്തെ കപ്പാസിറ്റർ വെച്ചുള്ള ഫിൽറ്ററിങ് പറഞ്ഞു, കപ്പാസിറ്റർ ഫിൽറ്ററിങ്ങിനും ബൈപാസിങ്ങിനും കപ്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞു. അതേ പണികൾക്ക് എല്ലാത്തിനും ഇൻഡക്ടേഴ്സിനെ ഉപയോഗിക്കാം. എന്നാൽ ഇൻഡക്ടറിനെ പവർ സപ്ലൈയിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഫിൽറ്ററിങ് എന്നുള്ള ഒരു പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൻ്റെ ബാക്കിയായിട്ടാണ് വരുന്നത് ട്രാൻസ്ഫോമർ എന്നുള്ള ഭാഗം. ട്രാൻസ്ഫോമർ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എനിക്ക് കമ്പോണൻറ്റ് ഇൻഡക്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഇപ്പോൾ കമ്പോണൻറ്റുകളൊന്നുമില്ല. കാരണം കൊറോണ കാരണം നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഓഫീസിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ കമ്പോണൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഫോട്ടോസ് നമ്മളിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട്. കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്.